നമസ്കാരം. കൈവെട്ട് കേസ് മുഖ്യപ്രതി സവാദ് ഒളിവിൽ കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്ന വാർത്താ ദിനമാണിന്ന്. വർഷങ്ങളായി സവാദ് കേരളത്തിലുണ്ടായിരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. സഹായം നൽകിയത് ആര് എന്നതിൽ NIA കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. സീറോ മലബാർ സഭയ്ക്ക് പുതിയ അധ്യക്ഷനായി മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേൽക്കുമ്പോൾ വലിയ വെല്ലുവിളികളാണ് കാത്തിരിക്കുന്നത്. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന AICC നിലപാടിൽ കോൺഗ്രസിന്റെ വിവിധ സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നത പരസ്യമായി ഇന്ന് പുറത്തുവരുമ്പോൾ BJP കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നു. BJP വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാന വാർത്തകൾ വിശദമായി പരിശോധിക്കാം. സ്വാഗതം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത സവാദുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നതാണ്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ഒളിവിൽ ആരുടെ തണൽ? പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ സവാദ് വർഷങ്ങളായി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തൽ. 8 വർഷം മുൻപാണ് സവാദിന്റെ വിവാഹം നടന്നത്. SDPI നേതാവിന്റെ മകളെയാണ് വിവാഹം ചെയ്തത്. വിവാഹശേഷവും കേരളത്തിൽ തന്നെ താമസിച്ചതായും കണ്ടെത്തി. ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റാണ് സവാദിനെതിരെ തെളിവായത്. ഷാജഹാൻ എന്ന് പേര് മാറ്റിയെങ്കിലും ജനന സർട്ടിഫിക്കറ്റിൽ പേര് സവാദ് എന്നായിരുന്നു. ശരീരത്തിലുണ്ടായ മുറിവിന്റെ പാടുകൾ സവാദാണ് പിടിയിൽ എന്ന് സ്ഥിരീകരിക്കാൻ കാരണമായി. അതേസമയം സവാദ് കൈവിട്ട് കേസ് പ്രതിയാണെന്ന് അറിയുന്നത് ഇന്നലെയാണ് എന്നാണ് സവാദിന്റെ ഭാര്യ പിതാവ് അബ്ദുറഹ്മാൻ 24നോട് പറഞ്ഞത്. ഷാജഹാൻ എന്ന പേര് പറഞ്ഞാണ് വിവാഹം കഴിച്ചത്. സവാദ് എന്ന കാര്യം മകൾക്ക് മുൻപ് അറിയാമായിരുന്നുവെന്നും അബ്ദുറഹ്മാൻ 24നോട് പറഞ്ഞു. ആദ്യം അബ്ദുറഹ്മാൻ പറഞ്ഞതിലേക്ക്. ഈ സവാദ് വിവാഹം ചെയ്യുമ്പം ഈ പേര് തന്നെയായിരുന്നു? എങ്ങനെയായിരുന്നു വിവാഹം ചെയ്യുമ്പം? പേര് ഷാജഹാൻ. പിന്നെ ഒരു താമസിച്ചത് അവിടെ വലപട്ടണം മണ്ണ. അവിടെ ഒരു 5 കൊല്ലം അവിടെ താമസിച്ചു. പരിചയപ്പെട്ട പിന്നീട് ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നോ? മഞ്ചേശ്വരത്തേക്ക് വരാറുണ്ടായിരുന്നോ? പിന്നെ ഇങ്ങനെ ഇടയിട പറഞ്ഞു. അവർ പ്രസവിക്കുമ്പോർക്ക വന്ന് ഈ സവാദാണെന്നുള്ള ഇന്നലെയാണോ നിങ്ങൾ അറിയുന്നത്? ഇന്നലെ അറിയാവോ. അവക്ക് മോൾക്ക് മുമ്പ് അതിന്റെ കുഞ്ഞുങ്ങളാവുമ്പോ അറിഞ്ഞെന്ന് ഇപ്പൊ പറയുന്നു. സജോ ദേവസ്യ വിവരങ്ങളുമായുണ്ട്. സജോ, ഇയാൾ എത്ര കാലമായി കേരളത്തിൽ തന്നെയുണ്ട്? അത് കണ്ണൂരിൽ തന്നെ ആയിരുന്നോ ഇത്രയും കാലം എന്നൊക്കെയുള്ളതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? മറ്റൊന്ന്, ആരുടെ സഹായത്താലാണ്, സവാദ് ആണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നതൊക്കെയാണോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ? ഭാര്യാപിതാവ് പറയുന്നത് ഇന്നലെ മാത്രമാണ് ഇക്കാര്യം അറിഞ്ഞത് എന്നതാണ്. പക്ഷേ ആ സവാദിനുള്ള സഹായം കിട്ടിയിട്ടുണ്ട് SDPIയുടെ ഭാഗത്തു നിന്ന് എന്നതിലൊക്കെ വ്യക്തതയായോ? അനുജ, പ്രൊഫസർ TJ ജോസഫിന്റെ വലത് കൈപ്പത്തി മഴ ഉപയോഗിച്ച് വെട്ടി എറിഞ്ഞ പ്രതിയാണ് ഈ സവാദ്. സവാദ് അങ്ങനെ 13 വർഷമായി സവാദ് ഒളിവിൽ കഴിയുന്നു. നമുക്ക് NIA വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ പ്രാദേശികമായും ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് കണക്കുകൂട്ടിയാൽ ഏതാണ്ട് 7 വർഷത്തിലധികം കണ്ണൂർ ജില്ലയിൽ മാത്രം സവാദ് വ്യാജ പേരിൽ പലയിടങ്ങളിലായി താമസിച്ചിട്ടുണ്ട്. ആദ്യം താമസിച്ചത് കണ്ണൂരിലെ വളപട്ടണം മന്ന എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയും വാടകയ്ക്കാണ് താമസിച്ചത്. അവിടെ വാടക വീട് തരപ്പെടുത്തിയത് കാസർഗോഡ് അഡ്രസ്സും ഭാര്യയുടെ മറ്റൊരു തിരിച്ചറിയൽ രേഖയും ഉപയോഗിച്ചാണ്. അത് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെയാണ് കണ്ണൂരിലേക്ക് എത്തുന്നത്. കണ്ണൂരിൽ വളവട്ടണം മന്നയിലാണ് താമസിച്ചത്. അതായത് വിവാഹത്തിന് തൊട്ടു മുൻപ് പലയിടങ്ങളിലായി ഇദ്ദേഹം താമസിച്ചിരുന്നു. അതിനുശേഷം വിവാഹത്തിന് ശേഷം എത്തുന്നത് വളവട്ടണം മന്നയിലേക്കാണ്. അവിടെ 5 വർഷത്തോളം താമസിക്കുന്നു. അതിനുശേഷം ഇരിട്ടിക്കടുത്ത വിളക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി അവിടെയും കുറച്ചു കാലം താമസിച്ചു. ഏറ്റവും ഒടുവിൽ NIA പിടിയിലാകുന്ന സമയത്ത് താമസിച്ചിരുന്നത് മട്ടന്നൂർ ബേരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ബേരത്തും ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചത്. അവിടെയും കൊടുത്തിരുന്ന അഡ്രസ്സ് ഭാര്യയുടെ തിരിച്ചറിയൽ രേഖ, കാസർഗോഡത്തെ അഡ്രസ്സ്, ഈ രേഖ ഉപയോഗിച്ചായിരുന്നു. എല്ലായിടത്തും ഷാജഹാൻ എന്ന പേരാണ് പറഞ്ഞിരുന്നത്. പുറത്തുള്ള ആളുകളുമായി അധികം ബന്ധം പുലർത്തിയിരുന്നില്ലെങ്കിലും തൊഴിൽ ആവശ്യത്തിന് വേണ്ടി പലയിടങ്ങളിലായി പല സൈറ്റുകളിൽ വർക്ക് സൈറ്റുകളിലായി ഇദ്ദേഹം പോയിരുന്നു. അവിടങ്ങളിലെല്ലാം ഷാജഹാൻ എന്ന പേര് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഈ ഇടങ്ങളിലെല്ലാം ഇദ്ദേഹം മരപ്പണി തന്നെയാണ് ചെയ്തു പോന്നിരുന്നത് പല കോൺട്രാക്ടർമാരുടെ കീഴിൽ. അതായത് 7 വർഷത്തിലധികം അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ, ഈ പ്രതിയും കണ്ണൂർ ജില്ലയിൽ തന്നെ ഒളിവിൽ കഴിഞ്ഞു എന്ന കാര്യം വ്യക്തമാണ്. മറ്റ് സമയങ്ങളിൽ കുറച്ചു കാലം കാസർഗോഡാണ് താമസിച്ചിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് മംഗലാപുരം ഭാഗത്തും കുറച്ചു കാലം ഒളിവിൽ കഴിഞ്ഞു. അതായത് ഈ 13 വർഷം കൂടുതൽ സമയവും കേരളത്തിൽ തന്നെയാണ് ഒളിവിൽ കഴിഞ്ഞത്. കുറച്ചു കാലം മാത്രം മംഗലാപുരം ഭാഗത്ത്, അതായത് കർണാടകയിലെ മംഗലാപുരം ഉൾപ്പെടുന്ന മേഖലയിൽ ആണ്. അതായത് ഈ ഭാര്യ പിതാവ് തന്നെ പറയുന്നത് ആദ്യമായി കാണുന്നത് ഉള്ളാളിൽ വെച്ചാണ് എന്നാണ്. അത് തനിക്കറിയില്ലായിരുന്നു എന്ന് ഈ ഭാര്യ പിതാവ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഇദ്ദേഹത്തെ
അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൈവട്ട് കേസ് പ്രതിയാണ് എന്ന് പിന്നീട് മനസ്സിലായി. ആ വിവരം ഭാര്യയ്ക്ക് അറിയാമായിരുന്നു, അത് പക്ഷേ വൈകിയാണ് അറിഞ്ഞത് എന്നും ഭാര്യ പിതാവ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കേസിലെ മുഖ്യപ്രതിയാണ്, 13 വർഷം ഇദ്ദേഹം ഈ പ്രതി കേരളത്തിന് പുറത്തേക്കും അതിനുശേഷം വിദേശത്തേക്കുമൊക്കെ പോയി എന്ന സംശയമുണ്ടായിരുന്നു. ഇന്റർപോളിൻ്റെ റെഡ് കോർണർ നോട്ടീസുണ്ട്. ആ നിലയ്ക്കുള്ള അന്വേഷണങ്ങളൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ കാലവും കേരളത്തിൽ, അതും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായും ഒളിവിൽ കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. അതിന് കൃത്യമായ പ്രാദേശിക സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഇദ്ദേഹം ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങൾ മാത്രം പരിശോധിച്ചാൽ ഇവിടങ്ങളിലെല്ലാമുള്ള പ്രാദേശിക SDPIയുടെ പിന്തുണ ലഭ്യമായിട്ടുണ്ട്. ഒപ്പം പോപ്പുലർ ഫ്രണ്ട്, നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷമാണ് ഇദ്ദേഹം വളരെ പെട്ടെന്ന് ആദ്യം ഏറ്റവും ഒടുവിൽ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയത്. അതായത് പ്രാദേശികമായ സഹായങ്ങൾ വളരെയധികം കുറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ വാടക വീട് പലയിടത്തും തരപ്പെടുത്തുന്നതിനും വിവാഹത്തിനും ഉൾപ്പെടെ സംഘടനയുടെ സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതാരെല്ലാമാണ് അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിപുലമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിച്ചു, ഭാര്യയുടെ തിരിച്ചറിയൽ രേഖയാണ് മിക്കയിടങ്ങളിലും അദ്ദേഹം വാടക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത്. ഏറ്റവും ഒടുവിൽ ഈ രണ്ടാമത്തെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന ഒറിജിനൽ പേര് ചേർത്തിട്ടുണ്ട്. ആ വിവരമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. ഒപ്പം ഇദ്ദേഹത്തെ ചോദ്യം പിടിയിലായതിനു ശേഷം പരിശോധനയിലൊക്കെ ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതായത് തിരിച്ചറിയാനുള്ള പലതരം അടയാളങ്ങൾ നേരത്തെ തന്നെ കൃത്യമായി NIA ശേഖരിച്ചിരുന്നു. അതെല്ലാം കൃത്യമായി ഒത്തുവരികയും ചെയ്തു. ഒപ്പം ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയായി മാറിയത് ഈ ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റാണ്. അതേസമയം ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ഫോണും മറ്റ് ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന മറ്റ് തിരിച്ചറിയൽ രേഖകളൊക്കെ NIA ഇതിനകം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ഡിജിറ്റൽ രേഖകളൊക്കെ വിശദമായി പരിശോധിച്ചാൽ കുറെ കൂടി വ്യക്തത വരും. NIA വൃത്തങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന് കൃത്യമായ സഹായം SDPI കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. നിരോധിക്കപ്പെടുന്നതിന് മുൻപ് പോപ്പുലർ ഫണ്ട് എല്ലാ ഇപ്പോഴും കൃത്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ആരുടെയെല്ലാം സഹായങ്ങൾ ലഭ്യമായി ഇത്രയധികം സ്ഥലങ്ങളിൽ, അതായത് കൂടുതൽ കാലവും ഈ വിവാഹത്തിന് ശേഷമുള്ള കൂടുതൽ സമയവും കണ്ണൂരിൽ തന്നെയാണ് താമസിച്ചു പോന്നിരുന്നത്. കണ്ണൂരിലെ നേരത്തെ സൂചിപ്പിച്ച 3 സ്ഥലങ്ങളാണ്, അതൊക്കെ നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന് സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്, SDPIക്ക് ഇപ്പോഴും സംഘടനാ സംവിധാനമുള്ള പ്രദേശങ്ങളാണ്. അവിടെ ആരുടെയെല്ലാം സഹായങ്ങൾ ലഭ്യമായി എന്നത് സംബന്ധിച്ച് വിശദമായ കടക്കുകയാണ്. കണ്ണൂരിൽ തന്നെ വിവിധയിടങ്ങളിൽ വർഷങ്ങളായി സവാദ് താമസിക്കുന്നുണ്ടായിരുന്നു, മംഗലാപുരത്ത് താമസിച്ചിരുന്നു. ഏതായാലും സവാദ് എന്ന പേര് ഒപ്പം തന്നെ ശരീരത്തിലെ മുറിവുകൾ, ഇതാണ് ഏറ്റവും പ്രധാനമായി NIA ഇയാളിലേക്ക് എത്തിക്കാൻ ഇടയാക്കിയത്. അടുത്ത വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയം, നിലപാടിൽ ഭിന്നത. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് എന്ന നിലയിലല്ല, വീരഭദ്രസിംഗിന്റെ മകൻ എന്ന നിലയിലാണ് ചടങ്ങിൽ പങ്കെടുക്കുക. രാമക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് തന്റെ പിതാവെന്നും വിക്രമാദിത്യ സിംഗ് പറഞ്ഞു. മുഝേ ധന്യവാദ് കർണാ ഹൈ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് കാ, വിശ്വ ഹിന്ദു പരിഷത് കാ, ഇന്നോനെ മുഝേ ഓർ മേരെ പരിവാർ കോ യേ സമ്മാൻ ദിയാ ഹൈ ഓർ 22 താരീഖ് കോ ജിസ് ദിൻ മാനനീയ പ്രധാനമന്ത്രി ജി അയോധ്യ മേ ഹോംഗേ ഉസ് ദിൻ കാ നിമന്ത്രണ ഹമേ ദിയാ ഗയാ ഹൈ ഓർ ഉസ് ദിൻ നിശ്ചിത തൗർ സേ ക്യൂംകി യേ ജീവൻ മേ ഏക് ഹി ബാരി ഐസാ മൗക്ക മിൽതാ ഹൈ കി ഇസ് ഇതിഹാസ് കാ ഹം ഗവാഹ് ബൻ സകേ. വിഷയത്തിൽ BJPയെ രൂക്ഷമായി വിമർശിച്ച് കർണാടക മുഖ്യമന്ത്രി കെ സിദ്ധരാമയ്യ രംഗത്തെത്തി. ശ്രീരാമനെ രാഷ്ട്രീയവത്കരിക്കാനുള്ള ശ്രമം അനുവദിക്കാനാകില്ല. അയോധ്യ വിഷയത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം തന്നെയാണ് കർണാടക കോൺഗ്രസിന്റേതും. കോൺഗ്രസ് ശ്രീരാമനെതിരല്ല, കർണാടകയിലെ ഗ്രാമങ്ങളിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് കോൺഗ്രസ് ആണെന്നും വിശ്വാസത്തിൽ രാഷ്ട്രീയം കളിക്കാനില്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, AICCയുടെ തീരുമാനം, അത് ഇന്നലെ വിശദമായി തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്, ഇതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് പോകുന്നതിനോട് യോജിക്കാൻ കഴിയില്ല, തെരഞ്ഞെടുപ്പ് നേട്ടം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ തരത്തിലേക്കൊരു പ്രതിഷ്ഠാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് എന്ന നിലപാട് വ്യക്തമാക്കുമ്പോൾ പ്രാദേശിക തലങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും അതിന് എതിരഭിപ്രായമുണ്ട് എന്നതാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇത് എങ്ങനെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇതിനെ കാണുന്നത്? അനുജ, ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന നിലപാട് ഔദ്യോഗികമായി കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞെങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിൽ എതിരഭിപ്രായമുണ്ട്. നേരത്തെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസിന്റെ പല നേതാക്കളും വ്യക്തമാക്കിയിരുന്നു. മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് സഖ്യകക്ഷികളുടെ താല്പര്യം അടക്കം മുൻനിർത്തിയാണ് ഈ ചടങ്ങിൽ നിന്ന്
നിന്നും വിട്ടുനിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ പ്രധാനമായും ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്നും വ്യക്തമായ അതൃപ്തിയുണ്ട്. ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ മകനും നിലവിലെ മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് താൻ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ തന്നെ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. തന്നെ ക്ഷണിച്ച RSS VSP നേതാക്കൾക്ക് നന്ദി അറിയിക്കുകയും ഒപ്പം തന്നെ താൻ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലല്ല, മറിച്ച് അയോധ്യ രാമക്ഷേത്രത്തിനു വേണ്ടി പ്രവർത്തിച്ച വീരഭദ്രസിംഗിന്റെ മകൻ എന്ന നിലയിൽ തന്റെ പുത്രധർമ്മമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. സമാനമായ പ്രതികരണങ്ങൾ പലരും ഇപ്പോഴും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഈ പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടായേക്കും എന്നുള്ളതാണ്. ഈ നേതൃത്വത്തിലെ തന്നെ ഒരു വിഭാഗം പോകുന്നില്ലെങ്കിൽ പോലും ആ തീരുമാനം വളരെ നേരത്തെ പ്രഖ്യാപിച്ചു എന്ന ഒരു അഭിപ്രായം ഉണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കും എന്നുള്ള ഒരു സന്ദേഹവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. എന്നാൽ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. അതേസമയം ഈ അയോധ്യ രാമക്ഷേത്രത്തെയും വിശ്വാസത്തെയും തങ്ങൾ പൂർണ്ണമായും മാനിക്കുമെന്നും ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൽ പലയിടങ്ങളിലായി നടക്കുന്ന പൂജാ ചടങ്ങുകൾ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകളിലും പങ്കെടുക്കരുത് എന്ന് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യില്ല എന്നുമാണ് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അനുജ, ശരി, അത്തരത്തിലേക്ക് വിവിധ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇനി സഭയ്ക്ക് പുതിയ ഇടയൻ. സിറോ മലബാർ സഭയ്ക്ക് പുതിയ ഇടയൻ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റു. കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ ഉച്ചയ്ക്ക് 2:30 മുതലായിരുന്നു ചടങ്ങുകൾ. സിറോ സഭാ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പൊരിക്കൽ മുഖ്യ കാർമ്മികനായി. മെത്രാന്മാരും രൂപതാ പ്രതിനിധികളും സന്യാസ സഭാ സുപ്പീരിയർമാരും പങ്കെടുത്തു. എബിൻ ജോസ് വിവരങ്ങളുമായി. എബിൻ, സാധാരണ മൗണ്ട് സെയിന്റ് തോമസിലല്ല ഈ ചടങ്ങ് നടക്കാറുള്ളത്. നമുക്കറിയാം അത് എറണാകുളം സെയിന്റ് മേരീസ് ബസലിക്കയിലാണ്. പക്ഷേ ഇക്കുറി തർക്കങ്ങൾ ഉണ്ട്, അതുമൂലം അടഞ്ഞു കിടക്കുകയാണ്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും ഇനി പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നുകൂടിയായി മാറുകയാണല്ലോ. അത് എങ്ങനെയായിരുന്നു ചടങ്ങ്? അതിനുശേഷമൊക്കെയുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അനുജ, സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റു. സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയായി. ഇപ്പോൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുർബാനയാണ് പുരോഗമിക്കുന്നത്. ഇതിനുശേഷമാണ് അനുമോദന സമ്മേളനം നടക്കുക. ഏതായാലും ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമാണ് ഇപ്പോൾ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് സഭയുടെ അൽമായരും അതുപോലെ തന്നെ വൈദികരും അടക്കം മെത്രാന്മാരടക്കമുള്ള ആളുകൾ മാത്രമാണ് ഈ ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ സെന്റ് മേരീസ് ബസിലിക്കയിൽ വെച്ചാണ് സാധാരണ മേജർ ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. പക്ഷേ കുർബാന തർക്കം മൂലം അടഞ്ഞു കിടക്കുന്ന ബസിലിക്കയിൽ വെച്ചല്ല ഇത്തവണ നടന്നത്, മൗണ്ട് സെന്റ് തോമസിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഈ സിനഡ് സമ്മേളനം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് ചുമതല ഏൽക്കണമെന്നുള്ളതും തീരുമാനമായിരുന്നു. ഇനി പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ സിനഡ് വീണ്ടും ആരംഭിക്കും. അതിലാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സഭയിലെ കുർബാന തർക്കം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാവുക. ഏതായാലും ഇന്ന് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ പെർമനന്റ് സിനഡ് കൂടി ചേർന്ന് നാളെ മുതൽ നടക്കാനുള്ള സിനഡിന്റെ അജണ്ട നിശ്ചയിക്കും. ഇതിൽ ഈ സഭയിലെ കുർബാന തർക്കമുള്ള അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഏതായാലും ഇപ്പോൾ കുർബാനയാണ് പുരോഗമിക്കുന്നത്. ഇതിനുശേഷം ഒരു അനുമോദന സമ്മേളനം നടക്കും. അതിൽ വിവിധ സഭകളിൽ നിന്നുള്ള മറ്റ് സഹോദര സഭകളുണ്ട്. സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം സിറോ മലങ്കര സഭ, ലിറ്റിൻ സഭ തുടങ്ങിയ സഭകളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് ആശംസകൾ അറിയിക്കും. അതോടൊപ്പം തന്നെ അൽമായരും വൈദികരും എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും മേജർ ആർച്ച് ബിഷപ്പിന് നേരിട്ട് അനുമോദനങ്ങൾ അർപ്പിക്കും. അതിനായി ഒരു ചെറിയ അനുമോദന സമ്മേളനം കൂടി ഇതിന്റെ ഭാഗമായി ഇന്ന് നടക്കുന്നുണ്ട്. അനുജ, ശരി. റാഫേൽ തട്ടിൽ പുതിയ അധ്യക്ഷനാകുന്നു. പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു സിറോ മലബാർ സഭയ്ക്ക് പുതിയ ഇടയൻ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിനെതിരെ KPCC പ്രഖ്യാപിച്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യ ഹർജി ഈ മാസം 17 പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് രാഹുൽ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അല്ലമീൻ വിശദാംശങ്ങളുമായി.
അലമീൻ, എപ്പോഴാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധം? ഇന്നലെ തന്നെ അത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്, സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കും, വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നൊക്കെ. എപ്പോഴാണ് പ്രതിഷേധം? അനുജ, വൈകുന്നേരം അല്പസമയത്തിനകം പ്രാദേശിക തലങ്ങളിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനവും ധർണയും ആരംഭിക്കും. ഇന്ന് കഴിഞ്ഞ ദിവസം KPCCയാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. ഇതുമാത്രമല്ല, രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തുടർ സമരപരിപാടികൾ, അത് വമ്പൻ സമരപരിപാടികൾ, വമ്പിച്ച രീതിയിലുള്ള സമരപരിപാടികൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഇന്ന് ആരംഭിക്കും, നാളെ മുതൽ മറ്റു സ്ഥലങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരവും ആരംഭിക്കും. ഏതായാലും ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കി നിലനിർത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്ന് പ്രതിപക്ഷ നേതാവ് അതിഗുരുതരമായ ചില ആരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് ജാമ്യം നിഷേധിക്കുന്നതിന് ചില ഇടപെടലുകൾ നടന്നു എന്നുള്ളതാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതായത് രാഹുലിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കോടതിയിൽ പോലീസ് സമർപ്പിച്ചത് വ്യാജ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ RMO ഉൾപ്പെടെ സ്വാധീനിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാൻകൂട്ടത്തിനെ റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നതാണ് വി ഡി സതീശൻ പറയുന്നത്. ഇതിനെതിരെ നടപടികൾ ആരംഭിക്കും, അത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടുമുള്ള പോരാട്ടം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ച ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അത് വ്യാജമാണെന്ന് കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇന്നലെ തന്നെ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് MV ഗോവിന്ദനെ വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കിയും പറഞ്ഞു. അത്തരത്തിലും രാഷ്ട്രീയ പോരാട്ടം, രാഷ്ട്രീയ പ്രചരണം ഒരു ഭാഗത്ത്, അതിനോടൊപ്പം തന്നെ സമാന്തരമായി ഈ വിഷയത്തിൽ നിയമ പോരാട്ടവും ഉണ്ടാകുമെന്നുള്ളതാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്നാലും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കുന്നതിന് ഒരു ഇടപെടലും ആ അർത്ഥത്തിൽ നടത്തിയിട്ടില്ല. ഇതുമാത്രമല്ല, രാഹുൽ സമർപ്പിച്ച റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ട് വ്യാജമാണെന്ന് തെളിഞ്ഞതുകൊണ്ടാണ് കോടതി മറ്റൊരു പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചതെന്നും MV ഗോവിന്ദൻ പറയുന്നു. ഇതുമാത്രമല്ല, നേതൃസ്ഥാനത്തിരിക്കുന്നവർ കുറച്ചുകൂടി ആർജവം കാണിക്കണമെന്ന പരിഹാസം നിറഞ്ഞൊരു മറുപടി അത് VD സതീശൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹം നൽകുകയും ചെയ്തു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാക്പോരും വിവാദങ്ങളും രാഷ്ട്രീയ നിയമ പോരാട്ടവും വരും ദിവസങ്ങളിലും സജീവമായി ഉണ്ടാകും. അതിനിടെ ഇന്ന് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാണിച്ച ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ മാസം 17 ഈ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും. അനുജ, ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി രാഷ്ട്രീയ നേതാക്കളെ വിമർശിച്ച് ജ്ഞാനപീഠം ജേതാവ് MT വാസുദേവൻ നായർ. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിക്ക് കാരണം അർഹതയുള്ള വ്യക്തികളുടെ അഭാവമാണ്. അധികാരമെന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴികുത്തി മൂടി. ആൾക്കൂട്ടത്തെ ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം, എന്നാൽ ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കുകയാണ് പ്രധാനമെന്നും MT വാസുദേവൻ നായർ പറഞ്ഞു. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നു നമ്മൾ കുഴിവെട്ടി മൂടി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ അധികാരത്തെ കുറിച്ച് പറയുന്നു, രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെ കുറിച്ച് പറയുന്നു, EMS താരതമ്യം, അത് മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ വെച്ച്. ഏത് സാഹചര്യത്തിലായിരുന്നു ഇത്? അനുജ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ മുഖ്യ അതിഥിയായിരുന്നു MT വാസുദേവൻ നായർ. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി മാറിയതിന് തൊട്ട് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയെ തന്നെ വേദിയിലിരുത്തിക്കൊണ്ടുള്ള MD രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം. അദ്ദേഹം പറയുന്നതനുസരിച്ച് അർഹതയുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ വരാത്തത് മൂലം രാഷ്ട്രീയത്തിലെ മൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. അധികാരം എന്നാൽ ആധിപത്യമോ അല്ലെങ്കിൽ സർവാധിപത്യവുമായി ഇന്ന് മാറുന്നു. ജനങ്ങളെ സേവിക്കാനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടാരോ കുഴികുത്തി മൂടിയെന്നും അദ്ദേഹം പറയുകയാണ്. അതോടൊപ്പം തന്നെ ആൾക്കൂട്ടത്തെ ആരാധകരായും പടയാളികളുമായി മാറ്റുകയാണ് ചെയ്യുന്നത്. അതല്ല വേണ്ടത്. ജനങ്ങളെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കി മാറ്റുകയാണ് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ EMS പേരുകൂടി പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ വിമർശനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലവിൽ വന്നപ്പോൾ EMS ചെയ്തത് ഈ അധികാരം വെച്ചുകൊണ്ട് ജനങ്ങളെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇതോ ഒപ്പം തന്നെ പൂജകളെ വകവയ്ക്കാതെ ഇരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു
EMS എന്നും പറയുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിലുള്ള വാഴ്ത്തുപാട്ടുകൾ ഉൾപ്പെടെ സജീവ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പരാമർശം എന്നാണ് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പരാമർശിക്കുന്നില്ലെങ്കിൽ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് ഇത് ഉന്നം വയ്ക്കുന്നതെന്ന രാഷ്ട്രീയ വിലയിരുത്തലിലാണ് ഇപ്പോഴും ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ സാധാരണ സാംസ്കാരിക സാമൂഹ്യ നേതാക്കൾ അധികാരികളെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയോ പൊതുവെ ഇപ്പോൾ വിമർശിക്കാറില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് MD വിമർശനം എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അനുജ. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു MT വാസുദേവൻ നായരുടെ വിമർശനം. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. ബംഗാളിൽ ED ഉദ്യോഗസ്ഥർക്കെതിരായി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് കൊൽക്കത്ത ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നിയമപരിരക്ഷ ആവശ്യപ്പെട്ട് ED ഉദ്യോഗസ്ഥർ നൽകിയ ഹർജിയിലാണ് നടപടി. ഈ മാസം 18 സത്യവാങ്മൂലം സമർപ്പിക്കാൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു. ഗുരുതര വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് ഈ മാസം 22 പരിഗണിക്കും. R. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ED ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നോ? അനുജ, ഒളിവിൽ പോയ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടുകാർ നൽകിയ പരാതിയിലായിരുന്നു പോലീസ് ED ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള വകുപ്പുകൾ എന്നുള്ളത് ഈ സ്ത്രീകൾക്ക് നേരെ അപമര്യാദയായി പെരുമാറി, ഒപ്പം തന്നെ വീട്ടിൽ ED ഉദ്യോഗസ്ഥർ മോഷണം നടത്തി, ഏതാണ്ട് 135,000 രൂപയോളം ഇവർ മോഷ്ടിച്ചു എന്നുള്ള പരാതിയാണ് നൽകിയത്. ഇതിലായിരുന്നു പോലീസ് കേസെടുത്തത്. ഈ കേസിലാണ് ED ഒരു നിയമപരിരക്ഷ ലഭിക്കുവാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് ഇന്ന് പരിഗണിക്കുമ്പോഴാണ് ഈ കേസ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് അത് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ജനുവരി 18 മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സത്യവാങ്മൂലം സമർപ്പിക്കണം. അടുത്ത ഈ കേസ് പരിഗണിക്കുന്നത് 22 മാത്രമല്ല ഈ ED അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് ഈ തെളിവ് പോലീസ് പല തവണയായി ഈ പരിശോധനയ്ക്ക് പോയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ ED ഓഫീസിൽ തേടിയിരുന്നു. ഒപ്പം തന്നെ ഈ FIR പകർപ്പ് അത് ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോടതി ഇപ്പോൾ ED അനുകൂലമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നു, ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ കേസ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്തായാലും കേസ് 22 പരിഗണിക്കുമ്പോൾ പോലീസിന്റെ സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ളത് പരിഗണിച്ചായിരിക്കും ഇതിൽ നടപടി ഉണ്ടാവുക. ബംഗാളിലാണ് ED ഉദ്യോഗസ്ഥർക്കെതിരായ കേസ് കൊൽക്കത്ത ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടത്തുള്ളലിന് മുന്നോടിയായുള്ള എരുമേലി ചന്ദനക്കുടം മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് വൈകിട്ട് 6:15 നടക്കുന്ന ചന്ദനക്കുടം ഘോഷയാത്ര മന്ത്രി VN വാസവൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. പൊതുസമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജമാഅത്ത് പ്രസിഡന്റ് PA ഇർഷാദ് അധ്യക്ഷത വഹിക്കും. എരുമേലിയിൽ നിന്ന് ടോബി ജോൺസൺ തത്സമയം. ടോബി, മതമൈത്രിയുടെ പ്രതീകം കൂടിയാണ് ചന്ദനക്കുട ഘോഷയാത്ര, ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമല്ലേ? തീർച്ചയായിട്ടും ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്കാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതായാലും പേട്ടതുള്ളലിന് വേണ്ടി നിരവധി ഭക്തർ ഇവിടെ എത്തുന്നുണ്ട്. ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർ എല്ലാം തന്നെ അയ്യപ്പ ഭക്തർ എരുമേലിയിലെത്തി ഈ വാവരിപള്ളിയിൽ കയറി വണങ്ങിയിട്ടാണ് പോകുന്നത്. ഏതായാലും ചന്ദ്രക്കുട മഹോത്സവത്തിന് വേണ്ടി ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അതിനുവേണ്ടിയുള്ള വേദി സജ്ജീകരിച്ചിട്ടുണ്ട്. 6:30 മന്ത്രിമാരും ഇവിടെ എത്തും, ഉദ്ഘാടനം ചെയ്യാം. അതുപോലെ തന്നെ ചന്ദ്രക്കുട ഘോഷയാത്ര മന്ത്രി VN വാസവൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അതിനുശേഷം ഈ ഘോഷയാത്ര എരുമേലിയുടെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രിയോടുകൂടി പുലർച്ചയോടുകൂടി ഏകദേശം 2 മടങ്ങി വാവരപള്ളിയിൽ എത്തുന്നത്. അതിനുശേഷം പതാക താഴ്ത്തും. പിന്നീടാണ് പേട്ടതുള്ളൽ എന്ന് പറയുന്ന ആ ഒരു വലിയ ചരിത്രപ്രസിദ്ധമായ ഒരു ചടങ്ങിലേക്ക് ഈ എരുമേലി കടക്കുക. ഇതിനോടകം തന്നെ നിരവധി അയ്യപ്പ ഭക്തർ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. 10,000-10,000 അയ്യപ്പ ഭക്തരാണ് എരുമേലിയിലേക്ക് എത്തുന്നത്. എരുമേലി വഴി പേട്ടതുള്ളി ശബരിമലയിലേക്ക് പോകുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. നാളെ ഈ അയ്യപ്പ ഭക്തരെല്ലാം തന്നെ ശബരിമല സന്നിധാനത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമം. അതിനു മുമ്പ് തന്നെ നാളെ പേട്ടതുള്ളലുണ്ട്. അപ്പോൾ അതിനും ആ ഒരു കണക്കിലാക്കിയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എരുമേലിയിൽ ചന്ദ്രക്കുടത്തിനും അതുപോലെ തന്നെ പേട്ടത്തുള്ളലിനും വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. അടുത്ത എരുമേലി ചന്ദനക്കുട ഘോഷയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 6:15 ഘോഷയാത്ര. ഇനി 24 പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്ത ഫലം കണ്ടതിലേക്കാണ്. ആ കണ്ണീർ കണ്ടു.
ആത്മഹത്യ ചെയ്ത കുട്ടനാട് തകഴിയിലെ കർഷകൻ കെ ജി പ്രസാദിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാൻ എസ് സി എസ് ടി കോർപ്പറേഷൻ നൽകിയ നോട്ടീസ് മന്ത്രി കെ രാധാകൃഷ്ണൻ മരവിപ്പിച്ചു. പരമാവധി ഇളവ് നൽകി വായ്പ തീർപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ബാധ്യത സർക്കാർ എഴുതിത്തള്ളണം എന്നാണ് പ്രസാദിന്റെ കുടുംബത്തിന്റെ ആവശ്യം. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്ന് എടുത്ത വായ്പ കുടിശ്ശിക ആയതിന്റെ പേരിലായിരുന്നു ജപ്തി നോട്ടീസ്. ഇത് വിവാദമായതിനെ തുടർന്ന് മന്ത്രി കെ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. വായ്പയിൽ പരമാവധി ഇളവുകൾ നൽകും. കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചതിൽ കോർപ്പറേഷൻ MDയോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ നവംബർ 11 പ്രസാദ് ആത്മഹത്യ ചെയ്തത്. വായ്പ പൂർണ്ണമായി എഴുതിത്തള്ളണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഒറ്റത്തീർപ്പ് പരിപാടിയെ നമുക്ക് വേണ്ട സാവകാശവും പിന്നെന്താന്ന് പറഞ്ഞാൽ ഇനി ഇത് അടയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ അവരിത് ഒഴിവാക്കി തരുവാണെങ്കിൽ അത് സന്തോഷം. അല്ലാതെ ഈ ഒറ്റത്തീർപ്പെന്ന് പറഞ്ഞാൽ ഒറ്റത്തീർപ്പാണ് ഞങ്ങൾക്ക് ഈ അവധി മുഴുവനും വന്നത്. ഒറ്റത്തീർപ്പാക്കൽ പദ്ധതിയിൽ വായ്പ തിരിച്ചടച്ചത് മൂലമാണ് മറ്റു ബാങ്കുകൾ പ്രസാദിന് വായ്പ നിഷേധിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന് പറയുന്നത് അതൊരു കെണിയാണ്. നമ്മൾ പൈസ അടയ്ക്കുന്നു, അവരുമായുള്ള ലോണുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു, അതിനുശേഷം ഒറ്റത്തവണ തീർപ്പാക്കിയതിന് ശേഷം ആ ബാങ്കുകളിൽ നിന്ന് മറ്റ് വായ്പകളോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാത്തൊരവസ്ഥയാണ്. 2022 പ്രസാദിന്റെ ഭാര്യ ഓമന കോർപ്പറേഷനിൽ നിന്ന് 60,000 വായ്പ എടുത്തത്. ഇനി 45,000 അടയ്ക്കേണ്ടത്. കുടുംബത്തിനാകെ 4,00,000 കടമുണ്ട്. കൃഷിയിലൂടെയാണ് ബാധ്യതകൾ ഉണ്ടായതെന്നാണ് കുടുംബം പറയുന്നത്. പ്രസാദ് മരിച്ച് ഇന്ന് 2 പൂർത്തിയായിട്ടും സർക്കാരിൽ നിന്ന് ഇതുവരെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല. 24 ആലപ്പുഴ. എം വിജിൻ MLA മോശമായി പെരുമാറിയെന്ന് കണ്ടെത്തിയ കണ്ണൂർ ടൗൺ SI PP ഷമീൽ അവധി. SIക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന ACP അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് അവധിയെടുത്തത്. വകുപ്പുതല നടപടിയിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ തീരുമാനമെടുക്കും. എം വിജിൻ MLAയോട് പ്രോട്ടോകോൾ പാലിക്കാതെ മോശമായി പെരുമാറിയെന്ന് കണ്ടെത്തിയ കണ്ണൂർ ടൗൺ SIക്കെതിരെ നടപടി ഉറപ്പായി. സ്ഥലം മാറ്റത്തിനാണ് സാധ്യത. കടുത്ത നടപടിക്ക് നിലവിൽ ശുപാർശയില്ല. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വകുപ്പുതല നടപടിയിൽ തീരുമാനമെടുക്കും. SI PP ഷമീലിന് വീഴ്ച പറ്റിയെന്നാണ് കണ്ണൂർ SCP TK രത്നകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. MLA ആണെന്ന് മനസ്സിലായിട്ടും മോശമായി പെരുമാറിയെന്നാണ് കണ്ടെത്തൽ. SI പ്രകോപനപരമായി ഇടപെട്ടതാണ് രംഗം വഷളാക്കിയതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. MLA ആണെന്ന് മനസ്സിലാക്കാതെയാണ് പ്രതികരിച്ചതെന്ന SIയുടെ വാദം അന്വേഷണ റിപ്പോർട്ട് തള്ളുന്നു. അതേസമയം നടപടി നീക്കത്തിനിടെ SI PP ഷമീൽ 10 അവധിയിൽ പ്രവേശിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നഴ്സിംഗ് അസോസിയേഷന്റെ കളക്ടറേറ്റ് മാർച്ചിനിടെ SIയും MLAയും തമ്മിൽ തർക്കമുണ്ടായത്. 24 കണ്ണൂർ. ഇപ്പോൾ മലപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. കരിങ്കുടി പ്രതിഷേധമാണ് ഉണ്ടായത്. മലപ്പുറത്ത് മുഖ്യമന്ത്രി കടന്നു പോകുന്ന വാഹനത്തിന് നേരെയാണ് പ്രതിഷേധമുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിഷേധക്കാരെ പോലീസ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കരിങ്കുടി പ്രതിഷേധം മുഖ്യമന്ത്രിക്ക് നേരെ വീണ്ടും ഉണ്ടാകുന്നു. മലപ്പുറത്താണ് പ്രതിഷേധമുണ്ടായത്. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അക്രമാസക്തമൊന്നും ആയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധമുണ്ടായി. മലപ്പുറത്താണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധമുണ്ടായത്. ഇപ്പോൾ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഒരു അക്രമാസക്തമായ സമരം എന്ന തരത്തിലേക്ക് ഇതിനെ പറയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു. മച്ചിങ്ങൽ ബൈപ്പാസിലാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കുടി പ്രതിഷേധമുണ്ടായത്. സമീർ ബിൻ കരീമുണ്ട്. സമീർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമായിരുന്നോ? ഈ പ്രതിഷേധക്കാരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റുകയാണോ ഇപ്പോൾ? നിലവിൽ പ്രതിഷേധിച്ചവരെ ഇവിടെ നിന്നും മാറ്റുകയാണ്. ആരെയും തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ദേശാഭിമാനിയുടെ പുസ്തക പ്രകാശന പരിപാടിക്ക് മുഖ്യമന്ത്രി എത്തുന്ന സമയത്താണ് ഈ പരിപാടി. സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 1.5 km മാത്രം അകലെ മച്ചിങ്ങൽ ബൈപ്പാസിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് ഗതാഗത തടസ്സമോ മറ്റ് ബുദ്ധിമുട്ടുകളോ തന്നെ ഉണ്ടാവാതെ മുഖ്യമന്ത്രിയുടെ വാഹനവും വ്യൂഹവും കടന്നു പോവുകയും ചെയ്തു. നിലവിൽ നമ്മൾ ദൃശ്യങ്ങൾ
കൂടുതൽ കാണുന്നത്. അത് ഈ പിടിവലിക്കിടെ പോലീസുമായിട്ടുള്ള പിടിവലിക്കിടെ പരിക്കേറ്റ പ്രവർത്തകരുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഹാരിസ് പുത്തൂരിന്റെ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 11 പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇവിടെ കരിങ്കടി കൊണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോകുകയും പ്രവർത്തകർ ഇവിടെ നിന്ന് ഇപ്പോൾ പിരിഞ്ഞു പോകുന്നതിനുമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായ സമയത്ത് അവിടെ പോലീസ് ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നോ സമീർ? പ്രതിഷേധത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയൊരു പോലീസ് അലാറം ഈ ഭാഗത്ത് നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ഫോഴ്സ് ഉണ്ടായ ഒരു ഘട്ടത്തിൽ തന്നെ പോലീസിന് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സേന ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അതിവേഗത്തിൽ തന്നെ പ്രവർത്തകരെ ഇവിടെ നിന്നും ബ്ലോക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ വാഹന വ്യൂഹം കടന്നു പോകാനുള്ള അവസരം ഉണ്ടാക്കാൻ പോലീസിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോയി പ്രവർത്തകർ ഏതാനും ചില പ്രവർത്തകർക്ക് നേരിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. കാരണം ഈ പോലീസ് പിടിച്ചു മാറ്റുന്നതിനിടയിലാണ് ഈ പ്രവർത്തകർ പോലീസിന്റെ വട്ടി അല്ലെങ്കിൽ ലാത്തി തട്ടിയതിന് പിന്നാലെ പ്രവർത്തകരുടെ കയ്യിന് നേരിയ പരിക്കുണ്ട്. ആ പരിക്ക് പോലീസിന്റെ വട്ടി അല്ലെങ്കിൽ ലാത്തി തട്ടിയതിന് പിന്നാലെ പ്രവർത്തകരുടെ കയ്യിന് നേരിയ പരിക്കുണ്ട്. ആ പരിക്കേറ്റ പ്രവർത്തകനെ മറ്റ് സഹപ്രവർത്തകർ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ചികിത്സ നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതായാലും അല്പസമയം മുന്നെയാണ് മച്ചിങ്ങൽ ബൈപ്പാസിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ ബാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് നിലവിൽ പ്രവർത്തകർ ഇവിടെ കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ കരിങ്കൊടി പ്രതിഷേധം അവസാനിച്ച് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു. അതോടൊപ്പം തന്നെ പോലീസ് ആരെയും കസ്റ്റഡി എടുക്കുകയോ അല്ലെങ്കിൽ പോലീസ് കരിങ്കൊടി കാണിക്കുന്നതിന് തടയുകയോ ചെയ്തിട്ടില്ല. മറിച്ച് വാഹന വ്യൂഹത്തിന് നേരെ ചാടാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്നും ബലം പ്രയോഗിച്ചിരിക്കും. നേരത്തെ തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. പക്ഷേ പോലീസ് അവരെ മുൻകൂട്ടി അറസ്റ്റ് ചെയ്യാനോ കരുതൽ തടങ്കലിലേക്ക് മാറ്റാനോ പോലീസ് ശ്രമിച്ചില്ല. പകരം കരിങ്കൊടി കാണിക്കട്ടെ, എന്നാൽ മറ്റെന്തെങ്കിലും അനിഷ്ടസംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്നുള്ള നിലപാടിലായിരുന്നു പോലീസ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും പോലീസ് അതിനെ വലയം വെച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്തു. അതിന് പിന്നാലെ വാഹന വ്യൂഹം കടന്നുപോയതിനു ശേഷം പ്രവർത്തകരെ പോലീസ് വിടുകയും ചെയ്തു. ശരി, മലപ്പുറത്താണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തെ നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയായിരുന്നു. ഇപ്പോൾ പ്രതിഷേധക്കാരെ മുഴുവൻ പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്തു. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്ത, രാജ്യത്തിന്റെ ആദ്യ എക്സ്റേ പോളാരിമീറ്റർ ഉപഗ്രഹമായ എക്സ്പോസാറ്റിൽ നിന്നുള്ള ആദ്യ വിവരങ്ങൾ പുറത്തുവിട്ട് ISRO സൂപ്പർനോവ അവശിഷ്ടമായ കസിയോപിയയിൽ നിന്ന് പ്രകാശരശ്മികൾ ശേഖരിച്ചു. എക്സ്പോസാറ്റിലെ എക്സ്പെക്ട് പേലോഡാണ് പ്രകാശരശ്മികൾ ശേഖരിച്ചത്. പുതുവർഷ ദിനത്തിലായിരുന്നു വിക്ഷേപണം. മനീഷ് മൂർത്തി വിവരങ്ങളുമായി. മനീഷ്, ആദ്യ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ISRO പുറത്തുവിട്ടിട്ടുള്ളത്? അനുജ, സൂപ്പർനോവ അവശിഷ്ടമായിട്ടുള്ള കസിയോപ്പിയ, അതിൽ നിന്നും ഉള്ള ബഹിർഗമിക്കുന്ന വികിരണങ്ങൾ എക്സ്റേസിൽ നടത്തിയ പഠനമാണ്. 5 മുതൽ നടത്തിയ പഠനമാണ്. നമുക്കറിയാം 1 വിക്ഷേപണം നടന്നത്. 2 പേലോഡുകളാണ് എക്സ്പോസാറ്റിലുള്ളത്. ഒന്ന് പൊളിക്സും അതുപോലെ തന്നെ ഒന്ന് ഈ പറഞ്ഞ രീതിയിലുള്ള എക്സ്പെക്റ്റും. ആ എക്സ്പെക്റ്റിൽ നിന്നുള്ള പഠന റിപ്പോർട്ടുകൾ ആണ് ആദ്യ പ്രാഥമിക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകളിൽ, അതായത് ഈ കസിയോപ്പിയ എന്ന് പറയുന്ന ഇതിൽ നിന്നും ഉള്ള സൂപ്പർനോവ അവശിഷ്ടത്തിൽ നിന്നുമുള്ള രശ്മികൾ, അത് ആ രശ്മികളിലുള്ള മൂലകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായ ആദ്യഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. അതിൽ മഗ്നീഷ്യം, സിലിക്കൺ, അതുപോലെ സൾഫർ, ആർഗോൺ, കാൽഷ്യം, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങളുടെ സാന്നിധ്യമാണ് നിലവിൽ എന്തായാലും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ 1 തന്നെ, അതായത് പുതുവർഷ ദിനത്തിൽ വിജയിച്ച ഒരു ദൗത്യമായിരുന്നു എക്സ്പോസാറ്റിൻ്റെ ഇത്. അതിൽ നിന്നുമുള്ള ആദ്യ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ട് 5 മുതൽ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അത് ക്രോഡീകരിച്ചാണ് ഇപ്പോൾ എന്തായാലും ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശരി, എക്സ്പോസാറ്റിൽ നിന്നുള്ള ആദ്യ വിവരങ്ങളാണ് ISRO പുറത്തുവിട്ടത്. ഇനി ബിസിനസ് വാർത്തകൾ മാർക്കറ്റ് വ്യൂവുമായി ക്രിസ്റ്റീന ചെറിയ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. നമസ്കാരം, മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ചാഞ്ചാട്ടങ്ങളിൽ ഉലയാതെ ഇന്ത്യൻ ഓഹരി വിപണികൾ. സെൻസെക്സും നിഫ്റ്റിയും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. 2 നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച രൂപ. BSE ഓട്ടോ ഓഹരികൾക്ക് 1% നേട്ടം. ആദായ നികുതി റെയ്ഡിനെ തുടർന്ന് തകർന്നടിഞ്ഞ് കേബിൾ വയർ നിർമ്മാതാക്കളായ പോളിക്യാബ് ഓഹരികൾ. ബാങ്കിംഗ് സംവിധാനത്തിന് സൈബർ സുരക്ഷാ ഭീഷണി വലിയ വെല്ലുവിളിയെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ്. IT സൈബർ സുരക്ഷാ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബാങ്കുകളോട് ആവശ്യപ്പെട്ടു. രാജ്യവളർച്ചയ്ക്ക് കൈത്താങ്ങാകാൻ ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനം സജ്ജമെന്ന് ശക്തികാന്ത ദാസ്. ക്രിപ്റ്റോയെക്കുറിച്ചുള്ള റിസർവ് ബാങ്കിന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും ക്രിപ്റ്റോ മാനി അപകടകരമെന്നും റിസർവ് ബാങ്ക് ഗവർണർ.
ഗൂഗിളിന് പിന്നാലെ ജോലി വെട്ടിക്കുറച്ച് ആമസോണും പ്രൈം വീഡിയോയിലെയും ആമസോൺ MGM സ്റ്റുഡിയോയിലെയും ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടും. നൂറുകണക്കിന് ജീവനക്കാർക്ക് ഈ വാരാന്ത്യത്തോടെ പിരിച്ചുവിടലിന്റെ നോട്ടീസായ പിങ്ക് സ്ലിപ്പ് ലഭിക്കും. വരാനിരിക്കുന്ന ഇടക്കാല ബജറ്റിൽ ഓഹരി വിറ്റഴിക്കൽ ലക്ഷ്യം 50,000 കോടിയിൽ താഴെ പരിമിതപ്പെടുത്തുമെന്ന് റേറ്റിംഗ് ഏജൻസി ഇക്ര. നീക്കം വിപണി ഇടപാടുകളിലെ അനിശ്ചിതത്വത്തെ തുടർന്ന് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഓഹരി വിറ്റഴിക്കൽ ലക്ഷ്യത്തിൽ 36,000 കോടിയുടെ കുറവുണ്ടായേക്കുമെന്നും ഇക്ര. തമിഴ്നാട്ടിൽ 1,000 കോടിയുടെ നിക്ഷേപം നടത്താൻ കരാറൊപ്പിട്ട മഹീന്ദ്ര വേൾഡ് സിറ്റി ഡെവലപ്പേഴ്സ്. റിയൽ എസ്റ്റേറ്റ് അടിസ്ഥാന സൗകര്യ മേഖലയിലെ നിക്ഷേപം 2,000-ലധികം പേർക്ക് തൊഴിൽ നൽകും. നിക്ഷേപം അടുത്ത 5 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതു നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മറ്റ് ബിസിനസ് വാർത്തകളുമുണ്ട്. വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി പൊടിപിടിക്കുകയാണ്. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിന്റെ ഹബ്ബായി ഗുജറാത്ത് മാറുമെന്നാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി പറയുന്നത്. അതേപോലെ തന്നെ പുതിയ മൊബൈൽ വാങ്ങാനിരിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട്. വരാനിരിക്കുന്ന ബജറ്റിൽ മൊബൈൽ ഫോൺ പാർട്സിന്റെ ഇറക്കുമതി തീരുവ കുറച്ചേക്കുമെന്ന വാർത്ത വരുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം അടൽ സേതു, അത് 6-വരി പാലമാണ്. 2016 ഉദ്ഘാടനം ചെയ്ത് നിർമ്മാണോദ്ഘാടനം ചെയ്തതാണ്. ഇപ്പോൾ അത് പൂർത്തീകരിക്കപ്പെട്ടു. നാളെയാണ് അതിന്റെ ഉദ്ഘാടനം. 17,480 കോടി രൂപ ചെലവിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും യാത്രാസമയം വളരെ കുറയ്ക്കും ഈ കടൽപ്പാലത്തിന്റെ വരവ്. ഇനി മറ്റു വാർത്തകളുമുണ്ട്. നമ്മൾ ഓഹരി വിപണികളിലേക്ക് പോവുകയാണെങ്കിൽ സെൻസെക്സും നിഫ്റ്റിയും നഷ്ടമല്ലായിരുന്നു എന്ന് നേരിയ മാർജിനിൽ നിന്ന് ലാഭത്തോടുകൂടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റി 28.5 പോയിന്റ് കൂടി 21,647 ക്ലോസ് ചെയ്തത്. അതേപോലെ തന്നെ നിഫ്റ്റി ബാങ്കിങ് ഓഹരികളും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ഓഹരികളും ഇന്ന് ലാഭത്തിലായിരുന്നു. ബാങ്ക് 77 പോയിന്റും ഫിനാൻഷ്യൽ സർവീസസ് 24 പോയിന്റും ഉയർന്നാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതേപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും 72,000 എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് പോയിട്ടില്ല. 71,721 ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. 63 പോയിന്റ് ഉയർന്നാണ് സെൻസെക്സ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് രൂപയ്ക്ക് നേരിയ നേട്ടമുള്ള ഒരു ദിവസമായിരുന്നു. 2 പൈസ വ്യത്യാസത്തിൽ 83.03 പൈസ 3 പൈസയ്ക്കാണ് ഇന്ന് ഡോളർ രൂപ വ്യാപാരം നടന്നത്. എന്തായാലും രൂപ കഴിഞ്ഞ ഒരാഴ്ചയായി കരുത്ത് ആർജിക്കുകയാണ്. മാത്രവുമല്ല, ഒരു സന്തോഷ വാർത്ത കൂടി വരുന്നത്, വിപണി അവസാനിക്കുമ്പോൾ TCS മൂന്നാം പാദ ഫലങ്ങൾ വന്നിട്ടുണ്ട്. അത് പ്രതീക്ഷയ്ക്കും മുകളിലാണ്. മാത്രവുമല്ല, ഓരോ ഓഹരിക്കും 27 രൂപ ലാഭവിഹിതം നൽകുക എന്നത് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. 18 രൂപ പ്രത്യേക ലാഭവിഹിതമായി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നൽകുകയും ചെയ്യും. നമ്മുടെ അതിഥി റെഡിയാണ്. DBFS മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രിൻസ് ജോർജ് ആണ്. പ്രിൻസ് ജോർജ്, ഗുഡ് ഈവനിങ്. എന്തായാലും നമുക്കൊരു ഗുഡ് ഈവനിങ് പറയാമെന്ന് തോന്നുന്നു. US ഫെഡറൽ റിസർവിന്റെ പണപ്പെരുപ്പ നിരക്കുകൾ വരാനുണ്ട്. പക്ഷേ TCS ലാഭം, അത് പ്രതീക്ഷയ്ക്ക് മുകളിലാണ്. എങ്ങനെയായിരിക്കും ഇനി ഇന്നത്തെ ഒരു വ്യാപാരം അവസാനിച്ച നേരിയ മാർജിനിലാണ് നാളത്തെയൊക്കെ ഒരു ട്രേഡിംഗ്? ഇന്നത്തെ വ്യാപാരം ഉച്ചയ്ക്ക് ശേഷം ഒരു ചെറിയ ഡിപ്പ് ഉണ്ടായെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ട് ക്രിസ്റ്റീന പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് എന്നുള്ളത് വളരെ ആശ്വാസമുള്ള കാര്യമാണ്. പക്ഷേ ഇനി മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് TCS അതുപോലെ ഇൻഫോസിസിന്റെ രണ്ടിന്റെ റിസൾട്ട് വന്നു. ഈ രണ്ട് റിസൾട്ടുകളെ പറ്റി മാർക്കറ്റിന് ചെറിയ തോതിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ TCS ഓഹരികൾ കയറി, ഇൻഫോസിസിന്റെ ഓഹരികൾ കുറച്ച് താഴേക്ക് വന്നിരുന്നു. റിസൾട്ട് വന്നപ്പോഴും TCS ഒരു ആവറേജ് ആൻഡ് ഒരു മോശം റിസൾട്ട് അല്ല, അത്ര വലിയ നല്ല റിസൾട്ട് എന്ന് പറയാൻ ഒക്കില്ല. ഇൻഫോസിനെ സംബന്ധിച്ചിടത്തോളം 1% അവരുടെ ടേൺ ഓവർ കുറയുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ഈ IT കമ്പനികൾക്ക് പൊതുവെ US നിന്നുള്ള വർക്കുകൾ കുറയാനുള്ള ഒരു സിറ്റുവേഷൻ വരുമെന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ പേടിക്കൊന്നും വലിയ കാര്യമില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഈ രണ്ട് കമ്പനികൾ കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ഈ ഒരു റീസൺ കൊണ്ട് നാളെ മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസ് ഒന്നുമില്ല. എന്നാൽ താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള ഒരു കാര്യം, അതായത് US ഇൻഫ്ലേഷൻ ഡേറ്റ ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡേറ്റയെ നോക്കിയിട്ടാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണോ കൂട്ടണോ എന്നൊക്കെ US ഫെഡറൽ റിസർവും മറ്റുമൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റയും കൂടെ പോസിറ്റീവ് ആണെങ്കിൽ നാളെ നല്ലൊരു മാർക്കറ്റ് കിട്ടും. മറിച്ച് ആ ഡേറ്റ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ നാളെ ഉണ്ടാകത്തുള്ളൂ. ഏതായാലും നാളത്തെ ഈ ഒരു ഇന്നും ഈ ഒരു ഡേറ്റ മാത്രമല്ല, നാളെ ഇന്ത്യൻ ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ത്യൻ GDP ഡേറ്റയും വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം നാളെ വളരെ നിർണായകമായിട്ടൊരു ദിവസമാണ്. ഈ ഡേറ്റകൾ എങ്ങനെയാണെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ശരി. എന്തായാലും ഇന്ന് വരാനിരിക്കുന്ന അമേരിക്കയിലെ പണപ്പെരുപ്പ് നിരക്ക് അല്ലെങ്കിൽ വിലക്കയറ്റം എന്ന സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, അതേപോലെ തന്നെ നാളെ ഇന്ത്യയിലെ ചില്ലറ വിൽപ്പന വിലക്കയറ്റം വരാനിരിക്കുകയാണ്. സാമ്പത്തിക വളർച്ചയുടെ കണക്കുകളും നാളെ വരും. ഇതൊക്കെ നാളത്തെ വിപണിയെ ബാധിക്കും. നാളെയും വിപണി നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന പ്രതീക്ഷയോടെ മാർക്കറ്റ് വ്യൂവിൻ്റെ ഇന്നത്തെ ക്ലോസിംഗ് ബെൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നാളെ രാവിലെ 9:30 കാണാം. നമസ്കാരം.
ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. നിമിഷ തമ്പി കൊലക്കേസിൽ പ്രതി ബിജു മുല്ലയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ്. പറവൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് 54 വർഷം തടവിന് ശിക്ഷിച്ചത്. പ്രതി ഒരു ദയയ്ക്കും അർഹനല്ല എന്ന് കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. 2018 ജൂലൈ 30 മോഷണ ശ്രമത്തിനിടെ നിമിഷ തമ്പി എന്ന 18 വയസ്സുകാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഈ കേസിലാണ് പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെ 54 വർഷം കഠിന തടവിന് പറവൂർ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. യാതൊരു ഇളവിനും പ്രതി അർഹനല്ല എന്ന് കോടതി പറഞ്ഞു. സയൻറ്റിഫിക് റിപ്പോർട്ടിൻ കൂടെ അടിസ്ഥാനത്തിൽ വളരെ 100% പഴുതടച്ച ഏത് അപ്പീൽ പോയാലും പ്രതി രക്ഷപ്പെടാൻ സാധ്യമില്ലാത്ത തരത്തിലുള്ളൊരു വിധിയാണ് ഈ കോടതി പാസ്സാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള വിധി ഈ കോടതി പാസ്സാക്കാൻ ഇടവന്നിട്ടുള്ളത് അതിഗംഭീരമായി ഈ കേസ് ക്രൈംബ്രാഞ്ച് DYSP ഉദയഭാനു സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അന്വേഷിച്ചു എന്നുള്ളതാണ്. വധശിക്ഷയാണ് നൽകേണ്ടിയിരുന്നതെന്നും അപ്പീൽ പോകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും നിമിഷയുടെ പിതാവ് തമ്പി. ഞങ്ങൾ ഉദ്ദേശിച്ചത് വധശിക്ഷയാണ് ഉദ്ദേശിച്ചത്. അത് ഏതായാലും കിട്ടിയില്ല. പിന്നെ അപ്പീലിന് പോണ കാര്യം എങ്ങനെയാണെന്ന് ഞങ്ങൾ ചരണാനിമാരായിട്ടൊന്ന് ആലോചിച്ചിട്ടാണ് പറയാൻ പറ്റുള്ളൂ. ശാസ്ത്രീയ തെളിവുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് ശിക്ഷ ഉറപ്പാക്കിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KS ഉദയഭാനു. ശാസ്ത്രീയപരമായ അന്വേഷണത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ പ്രതി കിട്ടിയിരിക്കുന്ന 52 വർഷത്തെ ശിക്ഷയും 3 ലക്ഷം രൂപ ഫൈനും. 9 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ മാതാപിതാക്കൾ നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. 2 ജീവപര്യന്തം ഉൾപ്പെടെ 54 വർഷം കഠിന തടവാണ് പ്രതിക്ക് കോടതി വിധിച്ചത്. അപ്പീൽ പോയാലും പ്രതിക്ക് നിയമത്തിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല എന്ന പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനും പങ്കുവെക്കുന്നത്. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം S. രാംകുമാർ, 24 കൊച്ചി. കോഴിക്കോട് റോഡിലെ കുഴിയിൽ വീണ് യുവാവിന്റെ കാലൊടിഞ്ഞ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. പൈപ്പിടാൻ വെട്ടിയ കുഴിയിൽ വീണ് തുണ്ടിയിൽ യൂസഫിന്റെ കാലാണ് ഒടിഞ്ഞത്. സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, ഏത് തരത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ? കോഴിക്കോട് കല്ലാച്ചിയിൽ ജല അതോറിറ്റിയാണ് പൈപ്പിടാൻ വേണ്ടിക്കൊണ്ട് കുഴിയെടുത്തിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് മൂടണം എന്നുള്ള ആവശ്യമൊക്കെ നാട്ടുകാർ ഉയർത്തിയിരുന്നെങ്കിലും അത്തരമൊരു നടപടിയിലേക്ക് ജല അതോറിറ്റിയോ പൊതുമരാമത്ത് വകുപ്പോ നടപടിയൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് സ്വതന്ത്ര മോട്ടോർ തൊഴിലാളി യൂണിയൻ നേതാവ് കൂടിയായിട്ടുള്ള തുണ്ടിയിൽ യൂസഫ് എന്ന വ്യക്തി ഈ കുഴിയിൽ വീഴുകയും യുവാവിന് അദ്ദേഹത്തിന് കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഇടത് കാലിനെ പൊട്ടറിയേറ്റിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വിഷയത്തിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ കൂടിയായിട്ടുള്ള ബൈജുനാഥ് ഇടപെടുകയും വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള കർശന നിർദ്ദേശം പൊതുമരാമത്ത് വകുപ്പിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. 2 ആഴ്ചക്കകം വിഷയം പഠിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകണം എന്നുള്ള ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ദിവസം ചേരുന്ന കോഴിക്കോട് കളക്ടറേറ്റിൽ ചേരുന്ന കോൺഫറൻസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കും. ആ വേളയിലേക്ക് റിപ്പോർട്ട്. ശരി, റോഡിലെ കുഴിയിൽ വീണ് യുവാവിന്റെ കാലൊടിഞ്ഞ സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ടായത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി. ഡൽഹിയിൽ ഭൂചലനം 6.1 തീവ്രത രേഖപ്പെടുത്തി. അഫ്ഗാനിസ്ഥാനാണ് പ്രഭവ കേന്ദ്രം. ഹിമാലയൻ മേഖലയിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഉച്ചയ്ക്ക് ഏതാണ്ട് 2:50 അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം ഉണ്ടാകുന്നു. ഏതൊക്കെ മേഖലകളിൽ ഇത് അനുഭവപ്പെട്ടു? പാകിസ്ഥാനിൽ അടക്കം ഉണ്ടായിട്ടുണ്ടോ എന്നതാണല്ലോ വിവരം. അനുജ, ഉച്ചയ്ക്ക് 2:50 ഇന്ത്യൻ സമയത്ത് ഈ അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ശക്തമായ ഭൂചലനം തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കുഷ് മേഖല കേന്ദ്രമാക്കി ഉണ്ടായിരിക്കുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും 224 കിലോമീറ്റർ താഴെയാണ് ഈ ഭൂചലനത്തിന്റെ യഥാർത്ഥ പ്രഭവ കേന്ദ്രം. അതുകൊണ്ട് തന്നെ കൂടുതൽ മേഖലകളിൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഭൂചലനം ശക്തമായി തന്നെ അനുഭവപ്പെട്ടിരുന്നു. ബഹുനില കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. എന്നാൽ ഇന്ത്യയിൽ ഭൂചലനത്തെ തുടർന്ന് ഇതുവരെയും അപകടങ്ങളോ മറ്റോ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതേസമയം പാകിസ്ഥാനിലെ എല്ലാ ഇടത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഭൂചലനം ശക്തമായി തന്നെ അനുഭവപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ മാധ്യമങ്ങളിലടക്കം എല്ലായിടത്തും അതിശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടതായി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപകടങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും പാകിസ്ഥാനിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ അറിവായിട്ടില്ല. കഴിഞ്ഞ 3 മാസത്തിനിടെ നിരവധി ഭൂചലനങ്ങൾ ഈ ഹിന്ദുക്കുഷ് മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട്. അനുജ, അതിന്റെ ഭാഗമായാണ് ഡൽഹിയിലും ജമ്മുകശ്മീരിലും അടക്കമുള്ള മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ പരിശോധിച്ചത്.